മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരും സിനിമാ മേഖലയിലെ മറ്റുള്ളവരും അടക്കം ഏതാണ്ട് 380-400 പേർ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിച്ചാണ് ഗോൾഡൻ വിസ തരപ്പെടുത്തിയത്. ഇപ്പോൾ അവരൊക്കെ ആശങ്കയിലാണ്. ദുബായ് പോലീസും ഇമിഗ്രേഷൻ അധികാരികളും ഇക്ബാൽ മാർക്കോണിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ വിസ പദ്ധതിയിൽ മായം ചേർത്തതുകൊണ്ടാണ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പുവില്ലും, അല്ലോ എന്തൊക്കെയാണ് കണ്ടിരുന്നത് ഇവിടെ. ഇതാണ് അവസ്ഥ. ഗോൾഡൻ വിസ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു സംശയം തോന്നി, എന്താ അതിപ്പോ ഇങ്ങനെ ഈ സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായത് പൈസ കൊടുത്ത് വാങ്ങുന്ന പരിപാടിയാണ്, പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങാൻ കിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ പണി നടന്നിരുന്നു എന്നുള്ള പിന്നീട് അറിഞ്ഞത്. ഫഹദ് ഫാസിൽ നസറിക്കൊക്കെ കിട്ടിയ സമയത്ത് ഒരു ഇങ്ങനെ വാനോളം പുകഴ്ത്തിയിരുന്നു ഈ മനുഷ്യനെ, ഈ മക്രോണി എന്ന് പറഞ്ഞ മനുഷ്യനെ. മക്രോണി അല്ല, മാർക്കോണി, ഇക്ബാൽ മാർക്കോണി അല്ലെ. ഈ മാർക്കോണി എന്നൊക്കെ നല്ല പേരുകളൊക്കെ എന്തിനാണ് ചരിത്ര പുരുഷന്മാരുടെ ഒക്കെ പേരുകളൊക്കെ ഇതിലേക്ക് എടുത്തിരുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അനാവശ്യമായിട്ട് ആ പേരുകളെ വലിച്ചഴിച്ചിട്ട് ഇങ്ങാതിരി ഉള്ള പരിപാടികളിലേക്ക് പോവല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഗോൾഡൻ വിസ കൈപ്പറ്റിയ ആളുകൾക്കൊക്കെ 8-ന്റെ പണി കിട്ടാൻ പോവാണ്. മുട്ടം പണി കിട്ടും. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള രേഖകൾ ചമച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു സംഭവങ്ങൾ. മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇത് ഇന്ത്യ മഹാരാജ്യം പോലത്തെ ഒരു രാജ്യമൊന്നല്ല, UAE പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെ വലിയ പ്രശ്നമാവും ഉറപ്പാ. എന്തായാലും വാർത്ത ആരാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാജൻ ചേട്ടനാണ് ഒന്ന് കേട്ടോ. ആദ്യമായിട്ട് അദ്ദേഹമാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള ന്യൂസ് ചാനലുകൾ കൊണ്ടുവരുമായിരിക്കാം, എന്തായാലും കേൾക്കുക. ദുബായ് സർക്കാർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഗോൾഡൻ വിസ സ്കീം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റായി മാറുന്നു. അങ്ങനെ UAE ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനായി മാറിയ സുൽത്താൻ ബത്തേരിക്കാരൻ രാജ്യത്തെ മുഴുവൻ സിനിമാക്കാരുടെയും സുഹൃത്താവുന്നു. മലയാളത്തിലെ സിനിമാ നടന്മാരും നടിമാരും സിനിമാ പാട്ടുകാരും സിനിമാ സംവിധായകരും അടക്കം ബോളിവുഡിലെ പ്രമുഖരായ സിനിമാക്കാരടക്കം ഏതാണ്ട് 400 പേർക്കാണ് ഇക്ബാൽ മാർക്കോണി എന്ന ദുബായിലെ വിസ ഫെസിലിറ്റേറ്റർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരും ഉൾപ്പെടെ പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെ മിക്കവരും തന്നെ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിക്കാൻ തുടങ്ങി. ഓക്കെ, 400 പേരെ ആളുകൾ, ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ നടീനടന്മാർക്കും ഒരുപാട് ആളുകൾക്ക് ഇയാൾ ഈ സാധനം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അർഹതയില്ലാത്ത ആളുകൾക്ക് പോലും കിട്ടിയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അല്ലെ. അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഹാൻഡാണ് ആൾക്കെ. സണ്ണി ചേച്ചിക്കൊക്കെ ലാസ്റ്റ് ഇപ്പൊ സണ്ണി ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സണ്ണി അക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകളിൽ കമന്റ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ സണ്ണി ചേച്ചിയെ എല്ലാവരും കൊടുക്കുകയാണ്. ദുബായിലോട്ട് കയറുന്ന സമയത്ത് ഇല്ലീഗൽ ആയിട്ടുള്ള ഇങ്ങനെ പേപ്പറുകളൊക്കെ ഒപ്പിച്ച് കൊടുത്തുണ്ടാക്കിയാ. നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ നല്ല ഡാറ്റ കറക്റ്റ് ഡാറ്റ കൊടുക്കുന്നുണ്ടോ, പക്ഷെ ആള് അത് ഉണ്ടാക്കി തരാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെന്ന് പൈസ വാങ്ങണ പണി അവിടെ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എത്തരം ആളുകൾക്കാണ് ഇതൊരു ക്രൈറ്റീരിയാസ് അറിയാൻ ഒരുപാട് ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടോ? ആകാംക്ഷ ദ സൈഡിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് വായിക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്, കുറച്ച് വായിക്കാനുള്ളതുണ്ട്. നടി നടന്മാർക്ക് കിട്ടും, മ്യൂസീഷ്യന്മാർക്ക് കിട്ടും, പെയിന്റേഴ്സിന് കിട്ടും. പെയിന്റേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ലെവലാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാത്ത ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനുണ്ട്, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ്. അതൊരു വലിയ സംഭവം ഇൻഫ്ലുവൻസേഴ്സിന് തോന്നു. അത് ചില ആളുകളോ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരെ പോലെയുള്ള ആളുകൾക്ക് അവിടെ കിട്ടുമെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരോട് ഒരു കാര്യം പറയാൻ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. സോഷ്യലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ചാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല നല്ല ആളുകൾ, വെരിഫൈഡ് ആയ ആളുകളുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് അവർ കിട്ടുക. അല്ലാതെ യൂട്യൂബേഴ്സിനൊന്നും ഇത് കിട്ടുമൊന്നുമില്ല. അപ്പൊ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ചില ആളുകളൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണന്റെ ആശുപത്രിയുടെ ഉദ്ഘാടനം അവിടെ നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ യാത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മെയിലൊക്കെ അയച്ച് എങ്ങനെയെങ്കിലും ഊരി പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഫഹദ് ഫാസിലൊക്കെ വലിയ രീതിയിലാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പൊക്കി പറഞ്ഞത്. എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പൊക്കി പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് അത് അടിച്ചു കയറി വാ, അയാൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഗോൾഡൻ വിസ കിട്ടും. അപ്പൊ ഈ ഗോൾഡൻ വിസ കിട്ടുന്നതുകൊണ്ട് ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ 10-15 വർഷത്തോളം നമുക്ക് റെസിഡന്റ് വിസ നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി വരാം എന്നുള്ള ഒരു വിസയാണ്. ടിക്കറ്റ് എടുക്കാൻ കയറുക വരിക. നമ്മളിപ്പോ UAE എക്സിറ്റ് പെർമിഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ 2 വർഷത്തിനാണ് നമ്മൾ വിസ അടിക്കുക. അതിനിടയിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ടിക്കറ്റ് എടുത്ത് പോയി വരാം. ആ ഒരു സാധനത്തിന്റെ ദൈർഘ്യം കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നടി നടന്മാർക്ക് ഓരോ പ്രോഗ്രാംസിന് വേണ്ടി പോകാനും ചില ആളുകൾക്ക് ഇവിടെ നിന്ന് നാട് വിടാനൊക്കെ മുങ്ങാൻ പെട്ടെന്ന് ഏത് അല്ല കേസിലൊക്കെ വിടും പെട്ടെന്ന് മുങ്ങാം. അതിനൊക്കെ വേണ്ടി ഒരു സംഭവ സംവിധാനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഇതൊരു യൂസ് ചെയ്യണത് മിസ്യൂസിങ് ആണെന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള വിസിറ്റേഴ്സിനെ അനുവദിക്കുന്ന പരിപാടി ഒന്നുമില്ല. ടൂറിസ്റ്റുകൾക്കാണ് കൂടുതൽ, പിന്നെ കുറെ ആളുകളുടെ ക്രൈറ്റീരിയസ് പറഞ്ഞല്ലോ. അപ്പൊ അവർക്കൊക്കെ അത് വരാൻ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നോ എന്നുള്ളൊരു സംശയവും, പിന്നെ ഇവരൊക്കെ ശരിക്കും തന്നെ എന്താ പറയാ കൃത്യമായിട്ട് യോഗ്യരാണോ എന്നുള്ള ഒരു ചോദ്യവും നമ്മുടെ UAE സർക്കാർ ചോദിച്ചു എന്നുള്ളതാണ്. കോഴിക്കോട് സ്ഥാപനം തുടങ്ങിയപ്പോൾ മാർക്കോണി എന്ന് പേരിട്ടത്
തൻ്റെ തന്നെ പേരായി മാറിയ ചരിത്രമാണ് ഇക്ബാൽ മാർക്കോണിയുടേത്. ആ ഇക്ബാൽ മാർക്കോണിയാണ് ഏതാനും ദിവസങ്ങളായപ്പോൾ യു എ ഇ സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്നത്. യു എ ഇ ഇമിഗ്രേഷൻ ഓഫീസും ട്രേഡ് ഓഫീസും ദുബായ് പോലീസും ഒക്കെ ഇക്ബാൽ മാർക്കോണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കൈകാര്യം ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എത്ര മീശ പിരിച്ചിട്ട് നിൽക്കണില്ല എന്തോട്ടെ. അപ്പൊ മാർക്കോണി എന്നുള്ള അയാളൊരു സാധാരണ ഒരു ഹാർഡ്വെയർ ഷോപ്പ് കമ്പ്യൂട്ടർ ഷോപ്പ് തുടങ്ങിയപ്പെട്ട പേരാണ്. പിന്നീട് അയാളുടെ പേര് അതിനോട് ചേർത്ത് ഇക്ബാൽ മാർക്കോണി എന്ന രീതിയിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ പൈസ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു രേഖകൾ ചമച്ചുകൊണ്ട് ഇത്തരം വിസകൾ സംവിധാനങ്ങൾ കയ്യിൽ പറ്റിയിട്ടുള്ളത്. നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പല ആളുകളും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, കേസിൽ പെട്ട ആളുകൾ ആവരുത്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ ഈ ഒരു ഐഡന്റിറ്റി കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന ആള് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വലിയ പേപ്പർ വർക്ക് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം പേപ്പർ വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇവർ കൃത്യമായി ഇവരുടെ ഡാറ്റ, അതായത് പാസ്പോർട്ടിന്റെ കോപ്പി, ഫോട്ടോ, ഇതാണ് ഡാറ്റ, അത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ആള് ചെയ്യും. 4000 ദിർഹം മുതല് എത്ര 15000 ദിർഹം വരെയൊക്കെ ഉണ്ട് ഈ പരിപാടി. അപ്പൊ വലിയ കൂടുതൽ പൈസ കൊടുക്കുന്ന ആളുകളുടെ ആള് ആരൊക്കെ നമുക്ക് മനസ്സിലുണ്ടാവും. സാധാരണക്കാരൊക്കെ കുറെ ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അത്രയും പൈസ വാങ്ങുന്നത്. വ്യാജരേഖയുണ്ടാക്കി അർഹതയില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നതടക്കം ഇവരോടൊക്കെ കൊടുക്കേണ്ടതിനേക്കാൾ വലിയ ഫീസ് ഈടാക്കി എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. 4000ഉം 5000ഉം ഒക്കെ ദിറം കൊടുത്തായിരുന്നു ആദ്യകാലത്ത് സിനിമക്കാർക്കും പ്രമുഖർക്കും ഈ വിസ തരപ്പെടുത്തി കൊടുത്തതെങ്കിൽ മറ്റ് പലർക്കും, അർഹതയില്ലാത്ത പലർക്കും 10000ഉം 12000ഉം ഒക്കെ ദിറം ഈടാക്കിക്കൊണ്ട് വിസ കൊടുത്തു എന്ന് പരാതിയുണ്ട്. ഗ്യാരണ്ടി ചെക്ക് വാങ്ങിയ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള പരാതികളെ തുടർന്നാണ് സംഗതി വഷളായതും ഇമിഗ്രേഷൻ അധികാരികൾ കാര്യങ്ങൾ പരിശോധിച്ചതും. അങ്ങനെ അറസ്റ്റിലായ ഇക്ബാൽ മാർക്കോണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ച, അതായത് ഗ്യാരണ്ടി ചെക്ക് കൊടുത്ത വിഷയമായി ബന്ധപ്പെട്ട് അവരുടെ തൊഴിലാളികൾ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കേസ് നടക്കുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ കുടുങ്ങപ്പെടുന്നത്. അതായത് വലിയ രീതിയിലുള്ള സമ്പത്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തട്ടിക്കെട്ടി ഇങ്ങനെ പോണ സമയത്താവും ഇത്തരം ഒരു വണ്ടിച്ചെക്കില് അത് വലിയ കേസ് നടക്കുന്നത്. അപ്പൊ നമ്മൾ തൃശ്ശൂർ എവിടെയൊക്കെ ഒരു എന്തോ പണം കട്ടുകൊണ്ട് പോണ സമയത്ത് കണ്ടെയ്നർ തട്ടിയിട്ടുള്ള പ്രശ്നം ഓർമ്മയില്ലേ? അതായത് ഒരു കാര്യം അത് അങ്ങോട്ട് പോയിട്ട് അത് കുടുങ്ങുക എന്നുള്ളത്. അലിയോ സിനിമയില് മറ്റേ ചായ ചോദിച്ചു ഒരാളല്ല കോഫി എന്ന് വയ്ക്കണ ചോക്ലേറ്റ് കോഫി, അതേപോലെ ഒരു കാര്യം അത് അങ്ങോട്ട് പോയിട്ട് പണി കിട്ടണം, അതേപോലെ കിട്ടിയതാണ് തോന്നുന്നത് ഇക്ബാൽ മാർക്കോണി പറഞ്ഞ ആൾക്കുള്ളത്. എന്തായാലും നല്ല പരിപാടി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ രീതിയിലുള്ള പൈസ ആളുകളേക്ക് ഈടാക്കിയിട്ടാണ് ഇക്ബാൽ പരിപാടി. അപ്പോൾ കൃത്യമായി ആള് പഠിച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണ് വിസ കൊടുക്കാൻ കഴിയുക എന്നൊക്കെ പഠിച്ചിട്ട് അതിന്റെ രേഖകൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. ഇപ്പൊ ഏതാണ് നമ്മുടെ ഏതൊരു നാരായണൻകുട്ടി ഒരു നടിയില്ലേ, എന്റെ പേര് ഞാൻ പറഞ്ഞു, അവർക്കൊക്കെ കിട്ടിയപ്പോഴാണ് ആളുകൾ ഇതിനെ ഓ ഇവർക്കൊക്കെ അത് കിട്ടിയോ, ഇതിപ്പോ എവിടെ നിന്നാണ് കിട്ടുന്നത്, പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളി പോലെയാണോ അല്ലെങ്കിൽ പച്ചമുളക് പോലെയാണോ ഇത്, വളരെ സിമ്പിൾ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടന്നിന്ന്. അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായതാ ഇത് വറ്റിക്കല് പരിപാടിയാണെന്ന്. ഇക്ബാൽ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് തലവേദനയായി മാറിയിരിക്കുന്നത് ഇക്ബാൽ മാർക്കോണിയുടെ സഹായത്തോടെ വിസ എടുത്തിരിക്കുന്ന സെലിബ്രിറ്റികൾക്കാണ്. സിനിമക്കാരടക്കമുള്ള പലരും ഇക്ബാൽ മാർക്കോണി വഴിയാണ് വിസ എടുത്തിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ മാത്രമല്ല, ഫഹദിനെ പോലുള്ള പ്രമുഖ നടന്മാർ മാത്രമല്ല, സുരേഷ് കൃഷ്ണയും കോട്ടയം നസീറും ഒക്കെ ഈ ഗോൾഡൻ വിസ എടുത്തവരാണ്. റിമി ടോമി അടക്കമുള്ള ധാരാളം പേരങ്ങനെ വിസ എടുത്തിട്ടുണ്ട്. ഈ വിസകൾ എല്ലാം ഇപ്പോൾ ദുബായ് സർക്കാർ പരിശോധിക്കുന്നു എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കേ, അപ്പോ ആളുകളുടെ ഡീറ്റെയിൽസ് സൈഡിൽ ഫോട്ടോസ് വന്നു പോകുന്നുണ്ടാവും. അതിലുണ്ട് റിയാസ് ഖാൻ ഉണ്ട്, പിന്നെ അതേപോലെ ഒരുപാട് നടി നടന്മാരുണ്ട്. പേര് പറയാൻ പറ്റില്ല, 400 ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ആളുകളുണ്ട്. അപ്പോ നല്ല പണി കിട്ടാൻ പോവുക. ആരൊക്കെയാണോ വിസ എടുത്തുള്ളത് ആ വിസ കിട്ടിയ ആളുകൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ആള് എന്തൊക്കെയോ എഴുതി കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കൃത്രിമമായിട്ട് രേഖകൾ ചമച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ സൈൻ ചെയ്ത പേപ്പർ വെച്ചിട്ടാവും കളിക്കുക. സ്വാഭാവികമായിട്ടും കുറച്ച് പണിയാണേ, കുറച്ച് സാമ്പത്തികമുള്ള ആളുകൾ ചിലപ്പോ അവിടെ പോയിട്ട് സംസാരിച്ചിട്ടൊക്കെ തീരുമാനമാക്കും. എയർപോർട്ടിൽ ഇറങ്ങി അപ്പൊ അറസ്റ്റ് ആവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രത്യേകതാണ്. അതിപ്പോ ദൈവം നമ്പുരാനാണെങ്കിലും നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങാതിരി രാജ്യങ്ങളൊക്കെ നല്ല പണി തരും. അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും, പിന്നീടാവും ബാക്കി കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അന്വേഷിക്കുക ഈ ഗോൾഡൻ വിസയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത്.
അതല്ലാത്ത പക്ഷം എന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയാൽ വെറുതെ നാണം കെടും. അപ്പൊ എല്ലാവരും ഈ ഒരു ഗോൾഡൻ വിസക്ക് വേണ്ടി, നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഗോൾഡൻ വിസ കൊടുക്കുന്നത് ആ സർക്കാർ നേരിട്ടുള്ള അവരുടെ സംവിധാനങ്ങളാന്നാ, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു പ്രൈവറ്റ് ആയിട്ട് വേറൊരു കമ്പനിക്ക് ഈ ഒരു കാര്യം കൊടുത്തിരിക്കുക. അപ്പൊ അത് കൃത്യമായി പരിശോധനകൾ നടത്തണം, പക്ഷെ അതൊന്നും ചെയ്യല്ല. ഇതെന്റെ പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് ചറ പറയാന്ന് പറഞ്ഞിട്ട് പൈസയും വാങ്ങിയിട്ട് രേഖകളൊക്കെ ചമച്ചുണ്ടാക്കി കൊടുത്തു എന്നാ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ കൊടുത്ത കംപ്ലൈന്റും കൂടിയാണ് ഇതിനെതിരെ കൊടുത്തതെങ്കിൽ പണി കിട്ടും, കാരണം അവർ ആ ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവും കളിക്കുക, ഒരു സംശയമില്ല. അർഹതയില്ലാതെ ആർക്കെങ്കിലും അങ്ങനെ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സെലിബ്രിറ്റി സ്റ്റാറ്റസിന് മാനദണ്ഡമുണ്ട്, പണത്തിന് മാനദണ്ഡമുണ്ട്. അർഹതയില്ലാത്ത ആർക്കെങ്കിലും ഇങ്ങനെ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിസ റദ്ദ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ സൈഡിൽ കണ്ടിട്ടുണ്ടാവും, അതായത് ആർക്കൊക്കെയാണ് ഇത് കിട്ടുക എന്നുള്ളത്. കുറെ വായിച്ചാരുണ്ടല്ലോ വെച്ചിട്ട് അവിടെ ടച്ചാണ്. അപ്പോൾ അർഹത ഇല്ലാത്ത ആളുകൾ, അപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലും പരിശോധിക്കും. ഒരു വലിയ നടനാണെങ്കിലേ കിട്ടുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ കേരളം അറിയപ്പെടുന്ന നടന്മാരെ ഇന്ത്യ അറിയപ്പെടുന്ന ആളായിരിക്കണം എന്നൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം, നമുക്കറിയില്ല. ക്രൈറ്റീരിയ ആക്ടർ ആക്ട്രസ് എന്നാ കൊടുത്തിട്ടുള്ളൂ. അതിന് ശരിക്കും മമ്മൂട്ടിക്ക് മോഹൻലാലിക്കൊക്കെ ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊന്നും ഇയാളല്ല കൊടുത്തു തോന്നുന്നത്, നേരിട്ടിട്ട് അവർക്ക് ആ ഗവൺമെന്റ് കൊടുക്കുന്ന ആദരപൂർവ്വം കൊടുത്തതാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില വലിയ നടന്മാർക്ക് അങ്ങനെ ആദരപൂർവ്വം കിട്ടിയിട്ട് രജനീകാന്തിന് അമിതാഭ് ബച്ചനൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ, അതിന്റെ ഇടയിലാണ് ഇങ്ങനെ. അപ്പൊ ഇയാൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ഗോൾഡൻ വിസ കൊടുക്കുന്ന സമയത്ത് അതൊരു വലിയ ഫംഗ്ഷൻ ആയിട്ട് വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വലിയ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതോടുകൂടി തന്നെ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തിന് അറിയുകയും ന്യൂസ് ചാനലുകളാണ് ഒരു പക്ഷെ ഇയാളെ വലുതാക്കിയതിട്ടോ ഇങ്ങനത്തെ ഗോൾഡൻ വിസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അയാളെ കിട്ടിയ ചാൻസിൽ കളിച്ചതാ തോന്നുന്നു. എന്തായാലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നടീ നടന്മാർക്ക് പ്രശ്നമുണ്ടാവില്ല, അല്ലെങ്കിൽ പണി കിട്ടും. ഇക്ബാൽ മാർക്കോണിയുടെ സ്ഥാപനം കൊടുത്ത എല്ലാ വിസകളും പുനഃപരിശോധിക്കുമെന്നും യോഗ്യതയില്ലാതെയോ അല്ലെങ്കിൽ വ്യാജരേഖ വഴിയോ ആർക്കെങ്കിലും വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിസയെല്ലാം റദ്ദാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമക്കാർ ആശങ്കയിലാണ്. കാരണം അവർക്കെതിരെ പ്രതിസന്ധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. മനോരമയടക്കമുള്ള പത്രങ്ങളിലെ, ഖലീജ് ടൈംസ് അടക്കമുള്ള പത്രങ്ങളിലെ, ചാനലുകളിലൊക്കെ ഇക്ബാൽ മർക്കോണിയെക്കുറിച്ച് വാർത്ത വന്നതുകൊണ്ട് അത് വിശ്വസിച്ച് അവർ കൊടുത്തതാണ്. അവരാരും വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അവർക്ക് കൊടുത്തത് അവർക്ക് ലഭ്യമായ രേഖകളാണ്. എന്നാൽ ഈ ഇക്ബാൽ മാർക്കോണി വ്യാജരേഖകൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി ദുബായ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ കുഴപ്പമായി മാറും, ഇവരുടെ വിസയെ ബാധിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോന്റെ ഇടയിൽ ആൾ പറയുന്ന രീതികൾ ശ്രദ്ധിച്ച ആയിരിക്കാം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന രീതിയിലാണ് പറയുന്നത്. അതൊരു ബാലൻസിങ് ആണ്, ഒരു ഡൗട്ടിന്റെ പുറത്ത് ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ ഡൗട്ടിന്റെ പുറത്താണോ താങ്കൾ ചെയ്തതെങ്കിൽ തുടക്കം തന്നെ അത് പറയണം. രണ്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്, രണ്ടാമത്തെ വീഡിയോ ആണത്. ഒന്നാമത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ജയിലിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞു, മറ്റുള്ള ന്യൂസ് ചാനലുകളൊന്നും എത്തിയിട്ടില്ല, അത് ഞാനാണ് അറിഞ്ഞത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യാജരേഖകൾ ചമച്ച് ദുബായ് എമിഗ്രേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ ജയിലിൽ പോവും. ആ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്, ജാമ്യം പോലും കിട്ടാതെ കിടന്ന് കഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്ന് മാത്രമല്ല, വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിസ വാങ്ങിയവരും ഒരുപക്ഷെ പ്രതിയായെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇക്ബാൽ മർക്കോണി അറസ്റ്റിലായി എന്ന വാർത്ത സകല സിനിമക്കാരെയും സകല പ്രമുഖരെയും ആശങ്കപ്പെടുത്തുന്നു. കൂടെ കൂടെ ഇവരൊക്കെ ദുബായിലേക്ക് പോകുന്നതാണ് പല പരിപാടികൾക്കും. വ്യാജരേഖയിൽ വിസ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഇവർ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട്. വലിയവരെന്നോ ചെറിയവരെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും തുല്യമായി കരുതുന്ന സംവിധാനമാണ് UAE സർക്കാരിൻ്റെത്. അതിപ്പോൾ രാജകുടുംബാംഗമാണെങ്കിലും ആ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിയുടെ ബന്ധുവാണെങ്കിലും അങ്ങനെ തന്നെ. ആർക്കും സ്വാധീനിച്ച സിസ്റ്റത്തെ മറികടക്കാൻ കഴിയില്ല, അത്രേ ഉള്ളൂ. എയർപോർട്ടിൽ നേരെ പോയി ഇറങ്ങിയ കാല് കുത്തുന്ന നിമിഷം അറസ്റ്റ് ചെയ്യും. അത് ഇനി പടച്ച തമ്പുരാനാണെങ്കിലും നിയമം നിയമമാണ് ആ രാജ്യത്തൊക്കെ. അപ്പൊ അത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ നടീ നടന്മാർക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ കുറുക്കുവഴി ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണത്, അല്ലെങ്കിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഈ മാർക്കോണി എന്ന് പറയുന്ന ആള്, മാർക്കോണി ഒരു നല്ല മനുഷ്യന്റെ പേര്, ഇയാളുടെ പേരിലോട് ചേർത്ത് വെക്കാം. ഇക്ബാലേ, ഇക്ബാലും മാതിരി ഉളത്തരാണ് ചെയ്തതെങ്കിൽ അത് തെമ്മാടി തരല്ലേ. ഇവിടെയുള്ള നടി നടന്മാരെ എന്തറിഞ്ഞിട്ടാ പൈസ തന്നു നിങ്ങളത് കൊടുക്കുന്നു എന്ന് മാത്രം അറിയുന്നുണ്ടാവുള്ളൂ. അതിന് പിന്നിൽ എന്തെങ്കിലും ചതി നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണത്, ഊളത്തരമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ആളുകളെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, കുറുക്കു വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ പണി കിട്ടും, അത്ര പറയുന്നുള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരാം. അതുവരേക്കും സന്ദീപ് അടപ്പാൾ സൈനിങ്.